वेलकम टू अम्मास रुचिकूट इन नमुक चोरी कूटान करी एलुपति पचर कदा नाम वाड़ तड़ चले नाटिल उन्नीपिंडी पर चलवर वाड़ तड़ पर तलशे कणूर् भागत इंपेट नमक पचड़ी मादरी और करी एलुपति पेट कुन अब इन नमुक वे वाड़ तड़ ഞാനിവിടെ അരിഞ്ഞുവെച്ചിട്ടുണ്ട് ഇതിനെ നമുക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം പിന്നെ ഒരു നാലഞ്ച് പച്ചമുളക് അത് നിങ്ങളുടെ എരിവിന്റെ അനുസരിച്ച് എടുത്തോളൂ അപ്പോൾ ഞാനിവിടെ ഒരു ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഉള്ളി ഒരു സവാള ഉള്ളി ചെറിയത് ഒരു മീഡിയം സൈസ് ഉള്ളി പിന്നെ ഒരു അര കപ്പ് തേങ്ങ വേണം പിന്നെ പുളിക്ക് ആവശ്യത്തിന് തൈരും നല്ല പുളിയുള്ള തൈരും വേണം ആദ്യം നമുക്ക് ഇത് അരിഞ്ഞെടുക്കാം ചെറുതായിട്ട് നമുക്ക് ഈ ചോപ്പറിൽ ഇട്ടിട്ട് നൈസ് ആയിട്ട് അരിഞ്ഞെടുക്കാം ഇത് മുഴുവനൊന്നും വേണ്ട ഞാൻ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തു വെച്ചതാണ് ഞാൻ ഇതിന്റെ അത്ര ചെറിയൊരു പീസ് എടുത്തിട്ടുള്ളൂ ഇത് നന്നായിട്ട് ചോപ്പ് ചെയ്യാം എന്നിട്ട് ഇതെങ്ങനെ നമ്മൾ അരിഞ്ഞെടുത്തു ഇതിനെ നമുക്ക് ഇതൊരു ബൗളിൽ ഇടാം ഇളിയ ഇതിൽ ഇട്ടിട്ട് അതും ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം നല്ല ഫൈൻ ആയിട്ട് ചോപ്പ് ചെയ്തെടുക്കാം ഇനി നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉണ്ണിപ്പിണ്ടിയും ഉള്ളിയിലേക്കും നമുക്ക് കുറച്ച് ഉപ്പ് ഇടാം ആവശ്യത്തിന് ഇട്ടോളൂ ഉപ്പ് ഇടാം എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് ഞെവടിയിട്ട് അതിന്റെ വെള്ളം ഉണ്ടാവും അതിന്റെ അത്ന അപ്പോൾ വെള്ളം അങ്ങോട്ട് പിഴിഞ്ഞു കളഞ്ഞിട്ട് അത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം അല്ലെങ്കിൽ പിന്നെ നമ്മൾ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ അത്ന വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും അപ്പോൾ അതിന്റെ എക്സസ് വാട്ടർ നമുക്ക് പിഴിഞ്ഞു കളയാം നമ്മളിത് പിഴിഞ്ഞിട്ട്ഇങ്ങനെ എടുക്കുക അപ്പോൾ ദണ്ടോ വെള്ളം ഇതിലെ എക്സസ് വെള്ളം നമുക്ക് ഇങ്ങനെ പിഴിഞ്ഞു കളയാം ഇനി നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന ഉണ്ണിപ്പിണ്ടിയത് ഇതിലിപ്പോൾ വെള്ളമൊന്നുമില്ല അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇടാം അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ടാൽ മതി പച്ചമുളക് നമുക്ക് ഇവിടെ രണ്ട് പിടി തേങ്ങ അതായത് ഒരു അര കപ്പ് തേങ്ങ നമുക്ക് അരക്കാം ഇത് അരക്കുമ്പോൾ ഇതിന്റെ കൂട്ടത്തിൽ ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ടിട്ട് അരച്ചെടുക്കാം ഉണ്ണിപ്പിണ്ടിയിലേക്ക് നമുക്ക് അരച്ചു വെച്ച തേങ്ങ ഒഴിക്കാം തേങ്ങ ഒഴിക്കാം അത് കുറച്ച് തരിതരിപ്പായിട്ട് അരിഞ്ഞാൽ മതി നല്ലോണം അരയണമെന്നില്ല തേങ്ങ അരക്കാൻ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് പിഴിഞ്ഞെടുത്ത വെള്ളമല്ലേ അതെടുത്തിട്ട് തേങ്ങ അരക്കാം കേട്ടോ അപ്പോൾ വെള്ളം നമുക്ക് ഉപകരിക്കും ഇനി നമുക്ക് ഇതിലേക്ക് നല്ല കട്ട തൈര് ഒരു മൂന്ന് സ്പൂൺ തൈര് വെക്കാം ഞാനിവിടെ ഇതിൽ ആവശ്യത്തിന് തൈര് ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് പച്ചടി റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മീതിലേക്ക് കടുകും മുളകും കറിവേപ്പിലയും താളിച്ചൊഴിക്കാം ഇനി നമ്മൾ ചെയ്യാൻ പോണത് കുറച്ച് കടുക് ഒരു നുള്ളു കടുക് നമുക്ക് പൊടിച്ചിട്ട് പച്ച കടുക് പൊടിച്ചിട്ട് ഇതിൻ്റെ മീതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ദാ കാൽ ടീസ്പൂൺ കടുക് ഇങ്ങനെ പൊടിച്ചിട്ടുണ്ട് അതിൻ്റെ മീതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ പച്ചടി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് അമ്മാസ് രുചിക്കൂട്ട്